ചിരിച്ചാസ്വദിക്കാൻ ഒരു കുഞ്ഞു കുടുംബ ചിത്രം, അതാണ് ബ്രോഡാഡി. ബ്രോഡാഡിയുടെ റിയാക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവു ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തുവാനും പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ഇനി നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ലൂസിഫർ എന്ന തൻ്റെ പ്രഥമ സംവിധാന സംരംഭത്തിലൂടെ തന്നെ തന്നിലെ സംവിധായകനെ പൃഥ്വിരാജ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അത് പരിചിതവുമാണ്. കാരണം അത്രയ്ക്ക് വലിയൊരു വിജയമായിരുന്നു ആ ചിത്രം നേടിയെടുത്തത്. അതിൻ്റെ മുഴുപങ്കും ലൂസിഫറിൻ്റെ സംവിധായകനായ പൃഥ്വിരാജിന് തന്നെ അവകാശപ്പെട്ടതാണ്. ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ സംവിധാനം ചെയ്യുന്നതിന് മുന്നേ കോവിഡ് കാലത്തെ ആദ്യ ഇളവിൽ അതിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് പൂർത്തിയാക്കിയ ചിത്രമായിരുന്നു ബ്രോഡാഡി. പരിമിതമായ ലൊക്കേഷനുകളെ ഈ ചിത്രത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ എങ്കിലും വളരെ റിച്ചായ ഫ്രെയിമുകളിലൂടെ രണ്ട് കുടുംബങ്ങളുടെ കഥ സൗഹൃദവും പ്രണയവും രസകരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് ബ്രോഡാഡി എന്ന ഈ സിനിമയിൽ. ജോൺ കാറ്റാഡി എന്ന മോഹൻലാലിൻ്റെ കഥാപാത്രവും മകനായി അഭിനയിച്ചിരിക്കുന്ന പൃഥ്വിരാജിൻ്റെ ഈശോ ജോൺ കാറ്റാഡിയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥ കൂടിയാണ് ബ്രോഡാഡി എന്ന ചിത്രം പറഞ്ഞു വെക്കുന്നത്. അപ്പനായും സുഹൃത്തായും ജ്യേഷ്ഠ സഹോദരനായും ഈശോയുടെ എല്ലാ കാര്യങ്ങളിലും ജോൺ ഉണ്ടാകും. ജോണിൻ്റെ ആത്മമിത്രമായ ലാലു ലക്സ് അവതരിപ്പിക്കുന്ന കുര്യൻ മാളികയ്ക്കൽ കുര്യൻ്റെ മകൾ അന്ന കല്യാണി പ്രിയദർശനാണ് ഈ റോൾ ചെയ്തിരിക്കുന്നത്. ഇവരും കൂടെ ചേരുമ്പോഴാണ് ബ്രോഡാഡി പൂർണ്ണമാവുക. കുര്യൻ്റെ ഭാര്യയ്ക്ക് അന്നയെ ഈശോയ്ക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ട്. എന്നാൽ കുര്യന് ഈശോയെ അത്രയ്ക്ക് ഇഷ്ടമല്ല. എപ്പോൾ തമ്മിൽ കണ്ടാലും കുര്യനും ഈശോയും തമ്മിൽ എന്തെങ്കിലും കശപിശ ഉണ്ടാകും. ബാംഗ്ലൂരിലെ പ്രശസ്തമായൊരു പരസ്യ കമ്പനിയിലെ അറിയപ്പെടുന്ന ക്രിയേറ്റീവ് ഡയറക്ടർ കൂടിയാണ് ഈശോ. ഈശോയ്ക്ക് കുര്യൻ്റെ പരസ്യ കമ്പനിയോട് പുച്ഛമാണ്. ഈ പുച്ഛം അവർ തമ്മിൽ കാണുമ്പോഴൊക്കെ അവൻ പ്രകടിപ്പിക്കാറുമുണ്ട്. അത് കുര്യനെ സംബന്ധിച്ച് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യവുമാണ്. ഈ കുടുംബങ്ങൾക്കിടയിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഒരു കാര്യം എല്ലാവരെയും എങ്ങനെ ബാധിക്കുന്നു എന്നും അതിനെ അവർ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നുമൊക്കെയാണ് രസകരമായി അവതരിപ്പിക്കുന്ന ചിത്രമായ ബ്രോഡാഡിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മോഹൻലാൽ ഏറെ കാലത്തിന് ശേഷമാണ് ഇത്രയും നർമ്മരസപ്രധാനമായ ഒരു കഥാപാത്രമായി സിനിമയിലെത്തുന്നത്. വിന്റേജ് മോഹൻലാലിൻ്റെ ചില ക്ലാസിക്കൽ ഭാവങ്ങൾ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. ജോൺ കാറ്റാടി എന്ന കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ തന്നെ മോഹൻലാൽ സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട്. ഹാസ്യം അത്രത്തോളം ഈസിയല്ല തനിക്കെന്ന് മുൻകാല ചിത്രങ്ങളിലൂടെ നമ്മുടെ മുന്നിലേക്ക് തെളിവ് സഹിതം പൃഥ്വിരാജ് കാണിച്ചിട്ടുള്ളതാണ്. ബ്രദേഴ്സ് ഡേയിലെ കഥാപാത്രം ഉൾപ്പെടെ ഓർമ്മയിൽ എത്തുമെങ്കിലും ഈശോ ജോൺ കാറ്റാടിയെ പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെതായ കഴിവുകൊണ്ട് തന്നെ മികച്ചതാക്കിയിട്ടുണ്ടെന്ന് പറയാം. മോഹൻലാൽ പൃഥ്വിരാജ് കോമ്പിനേഷൻ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ നെടുന്തൂൺ. അതിനൊപ്പം ചേർത്ത് നിർത്താവുന്ന ചില നിമിഷങ്ങളിൽ ഒരുപടി മുകളിലേക്ക് സിനിമയെ എത്തിക്കുന്നതും ലാലു അലക്സിൻ്റെ പ്രകടനമാണ്. അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങളെ അവരുടേതായിട്ടുള്ള സ്പേസിൽ നിൽക്കുമ്പോൾ ലാലു അലക്സ് അല്പം മുകളിൽ നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സിദ്ദിഖും രഞ്ജി പണിക്കരും അച്ഛൻ കഥാപാത്രങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തതോടെ ഇടവേളയെടുക്കേണ്ടി വന്ന ലാലു അലക്സിന് ലഭിച്ച വളരെ മികച്ചൊരു കഥാപാത്രമാണ് മാളിയേക്കൽ കുര്യൻ എന്ന കഥാപാത്രം. കല്യാണിയും മീനയും കനിഹയും തങ്ങളുടെ സ്ക്രീൻ സ്പേസിനെ മികച്ച രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എല്ലാവരേക്കാൾ മുകളിൽ നിൽക്കുന്ന കഥാപാത്രമായി ലാലു അലക്സ് നമുക്ക് കാണാം. ഉണ്ണിമുകുതൻ്റെയും നിഖില വിമലൻ്റെയും അതിഥി വേഷങ്ങൾ ശ്രദ്ധേയമായിരുന്നു. 2 മണിക്കൂർ 40 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമ ഒട്ടേറെ ചിരിനിമിഷങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നുണ്ട്. നവാഗതരായ ശ്രീജിത്ത് എൻ, ബിപിൻ മാളികയ്ക്കൽ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. നിയതമായ താളത്തിൽ എൻഗേജിംഗ് ആയിട്ടാണ് തിരക്കഥ മുന്നോട്ട് പോകുന്നത്. ചിത്രത്തിൻ്റെ ആത്മാവ് ദീപക് ദേവിൻ്റെ പാശ്ചാത്തല സംഗീതവും അഭിനന്ദ് രാമാനുജൻ്റെ ഛായാഗ്രഹണവുമാണ്. ഹാസ്യത്തിന് ഏറെ പ്രാധാന്യമുള്ള ചിത്രത്തിൽ ഓരോ രംഗത്തിലും ഫീൽ നഷ്ടപ്പെടാതെ പ്രേക്ഷകരിലേക്ക് കൃത്യമായി എത്തിക്കാൻ ദീപക് ദേവിൻ്റെ സംഗീതത്തിന് സാധിക്കുന്നുമുണ്ട്. ശ്രവണസുഖമുള്ള ഗാനങ്ങളും ദീപക് ദേവ് ചിത്രത്തിനായി ഒരുക്കിയിട്ടുണ്ട്. അതിമനോഹരമായ ഷോട്ടുകളാൽ സമ്പന്നമാണ് ഈ ചിത്രം. ഓരോ ഫ്രെയിമുകളും അത്രത്തോളം ഭംഗിയും റിച്ചുമായിട്ടാണ് അഭിനന്ദ് രാമാനുജം ഒരുക്കിയിട്ടുള്ളത്. ഫൺ എന്റർടൈനർ എന്ന നിലയിൽ ജോൺ കാറ്റാടിയും ഈശോ ജോൺ കാറ്റാടിയും പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്നില്ല. മാസ് ചിത്രം മാത്രമല്ല ഫൺ എന്റർടൈനറും തനിക്ക് വഴങ്ങുമെന്ന് പൃഥ്വിരാജ് തെളിയിച്ചിരിക്കുകയാണ് ബ്രോഡാഡി എന്ന ചിത്രത്തിലൂടെ. എങ്കിലും പറയാതിരിക്കാൻ തരമില്ല, ചിത്രത്തിന്റെ തിരക്കഥയിലെ ചില പോരായ്മകൾ അവിടെ ഇവിടെയായിട്ട് മുഴച്ചു നിൽക്കുന്നതായി നമുക്ക് കാണാം. ചിത്രത്തിന്റെ സെക്കൻഡ് ഹാഫിൽ അല്പം ലാഗും നമുക്ക് ഫീൽ ചെയ്തേക്കാം. എങ്കിലും ഒരു വട്ടം കണ്ടിരിക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ് ഈ ചിത്രം. 10-ൽ 7 ആണ് ഞങ്ങൾ ഈ ചിത്രത്തിന് കൊടുക്കുന്ന റേറ്റിംഗ്. ഒരു വട്ടം കണ്ടിരിക്കാവുന്ന ഈ ചിത്രം വലിയ രീതിയിൽ തന്നെ ആളുകൾ സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.